राधे कृष्णा राधे कृष्णा 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 राधे 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 श्याम राधे श्याम 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 राधे राधे श्री गणपतये नमः श्री गुरुभ्यो नमः श्री श्रीदक्षिणामूर्तये नमः ശ്രീസരസ്വത്തൈ നമവേദവ്യസീഗർഗാച ശ്രീരാധാകൃഷ്ണാഭ്യം നമുമാമഹേശ്വരാഗുരുവായുരപ്പശമംസമേശമം ശരണം ീകോംബാരപ്പശം ശ്രീപരത്തെ ശം ബോളവൃന്ദവനവിഹാൽ കീ ജയോലരാധാരാണി കീ ജയ 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 ശ്രീരാധേ സംഗീർത്തനം गोविन्द गोविन्द श्रीगर्गसंहिता गिरिराजखण्ड अथ मुख्यानि तीर्थानि गिरिराजे महात्मनि एतद् ब्रूहि महायोगिन् साक्षात्त्वं दिव्यदर्शना

ഇന്ദ്രയാഗം വിനിർഭർസ്യ ബ്രഹ്മാത്രോ യജ ജനൈസ യൂജനം സമാരെഭേ ഭഗവാൻ ഭുവനേശ്വര പരിപൂർണതാക്ഷാ ശ്രീകൃഷ്ണോ ഭഗവാൻ സ്വയമസ്യ ബ്രഹ്മാർ ഗോലോകർഗൈ സഹ മൈഥി കോതി തഹാത്മ്യം ർ വൈമാനസീ ഗംഗാ മഹാപാപനാശി ഗോവിന്ദകുണ്ടിശം ശുഭം ചന്ദ്രസരോവരം രാധാകുണ്ട കൃഷ്ണകുണ്ടോ ഏവജ

അദ്ധ പുണ്യ നിച്ചിത്ര ശി ഗിരൗ യാർ ഭഗയ കൃഷ്ണോ വാദയ കീഡനേരഥ സാ ശി ജാപാപൗനാശി യത്ര ശ്രീകൃഷ്ണ ചന്ദ്ര തത്ക്ഷേത്രം സഹ സ്മൃതം ദൃഷ്ട്വാ കീടേ യാതി പദം ബ്രഹ്മപദം ചത്ത വിലുഠന്യസ്യ രജസാ സാക്ഷാത് വിഷവിഷുദം വ്രജേദോമുഷ്ഷ്യ ചോരയാമാസ മാധവ ഔഷ്ണിഷം നാമ തത്തം മഹാപാപഹരം ഗിരൗ തൈകൈ ദ വികം വിനിർഗതോ ഗോപവധൂസമൂഹ ശ്രുശ്രുവാ ക്വണ നൂപുര ശബ്ദമാരാദ്രുരോധ തന്മാർഗമനഗമോഹീ വംശീധരോ വേത്രവരെണ ഗോപൈ പുനശതാസാം വിനിധ പാദം മഹ്യം കാരദാന ധന ദാനം േഹീതി ഗോപീർജാദമാർ ഗോപോജോ വക്വക്സ്നസ്വമേവാസ് പഥിത് ഗോർഭൈ ഗോരസലം പടോ ഭൃശംശം മാത്ര ചിപ്പിത്ര സഹകാരയാമോ ബലാത്ഭവന്തം किल कंस बन्धने श्रीभगवानुवाज कंसं हनिष्यामि महोग्रदण्डम् डम् सबान्धवम् मे शपथोगवाञ्ज एवम् करिष्यामि यदो पुरे बलान् नेष्ये सदाहम् गिरिराजभूमौ ുക്തികള പൃഥൃക് പൃഥൃഥക്ൂപൃസ് പൃഷേ പോഥയാമാസ സന്ദം നന്ദനന്ദന അഹോ പരം ധൃഷോ നിർഭയോ നന്ദനന്ദനഹന രങ്കുശോ ഭാഷണീയോ വന വീരഹ പുരേ ബ്രുവാമഹേ യശോദയന് വൈ വദന്യോ സമിത പ്രയയുർഗൃമീപാശ പത്രം

ഘൃതം നമസ്മസ്കുര ഗോലോകുതിർത് നത്രേ ആദ്യീനോ ഭൂന്മാധവോർഭൈ തീർത്ഥം ലൗകികം ജ പാപ പ്രശനം ജ ലീലായുക്തം ഹരേ സദാ സദ തർശനമാത്രേണ നരോ നാരായണോ ഭത് എത്ര വൈരാധയാരാസേ ശൃംഗോ മൈഥില തോവർവർധന ജാതം സ്ഥലം ശൃംഗാരമണ്ഡലം യൻ രുപേണ കൃതോ ഗോവർധനോ ഗിരി തൂപം വിദ്യത്തെ തൃപാരമുസഹ് തധാഷ്ട गतास्तत्र कलेरादौ रादौ क्षेत्रे शृङ्गारमण्डले गिरिराजगुहामध्यात् सर्वेषाम् पश्यताम् नृप स्वतः च तद्रूपम् हरे प्रादुर्दुर्भविष्यति श्रीनाथम् देवदमनम्

പഞ്ചനാഥ സുരേശ്വരാ സത്സധർമ്മ മണ്ഡപസ്വസംഭ ആർത്താണ പരാണ തർശനം നാരായണോ ഭേദ ചതുർ ഭുവി ുധീര നശമ സാഫലം ലഭേദ്രീനം ദ പശ്യേത് ഗോവർധന ഗിരൗ ചതുർം ഭുവിനം യാത്രയാ ഫലമാ ഐരാവതസ്യ സുരഭേ പാദചിത്രീ വൈകുണ്ഠം മൈഥി ഹസ്തചിം പാദചിന് ശ്രീകൃഷ്ണസ്യ മഹാത്മന നര കശ്ചിത് ക്ഷാഷ പദം വ്രജേതൃപതാധ്യഗിരിരാജസം ഭൂയ ശ്രോതീതി ശ്രീഗർഗസം ശ്രീഗിരിരാജണ്ഡേ ശ്രീ നാമ ീനാരദ ബഹുളാശ്വസംവാജതീർ ഗോവിന്ദമ സംഗീർ ഗോവിന്ദഗോവിന്ദധേ കൃഷ്ണ രാധേ കൃഷ്ണ 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 രാധേ രാധേ राधे श्याम 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 राधे वृंदावन राधे। विहारी लाल की जय राधा रानी की जय 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 श्री राधे श्याम ശ്രീമൽ ഗർഗ സംഹിതയിൽ വൃന്ദാവനഖണ്ഡത്തിൽ പറയുന്ന ഇരുപത്തി അധ്യായത്തിലെ കഥാഭാഗമാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം ഭഗവാൻ ഗോപികമാരോടൊപ്പം വ്രജ ഓരോരോ വനങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഓരോരോ ലീലകളാടുന്ന രംഗമാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ താലജംഘവനത്തിൽ വച്ച് ഗോപികമാരോടൊപ്പം ക്രീഡിക്കുന്ന സമയത്താണ് ശംഖചൂടൻ എന്നു പേരായിട്ടുള്ള ഒരു അസുരൻ വന്ന് ഗോപികമാരെ അപഹരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്ത് അവനെ പിന്തുടർന്ന് ഹിമാലയ പർവ്വതത്തിൻ്റെ സമീപത്ത് വച്ച് അവനെ നിഗ്രഹിച്ച് അവനിൽ നിന്നും കിട്ടിയതായ ശിരോരത്നത്തെ ചന്ദ്രാനന എന്നു പേരായ സഖിക്ക് നൽകി എന്ന രംഗം വരെയാണ് നമ്മൾ വർണ്ണിച്ചു നിർത്തിയത് ശ്രീമദ് ഭാഗവതത്തിലും ഈ കഥ രാസലീലയ്ക്ക് ശേഷമായി വർണ്ണിക്കുന്നുണ്ട് ചെറിയ ഒരു വ്യത്യാസം ശ്രീകൃഷ്ണൻ ആ രത്നം മറ്റു ഗോപികമാരെല്ലാവരും നോക്കി നിൽക്കേ ഏട്ടനായിട്ടുള്ള ബലരാമന് നൽകി എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗർഗസംഹിതയിൽ അത് ചന്ദ്രാനനക്ക് നൽകി എന്നാണ് വർണ്ണിച്ചത് പിന്നീട് അവർ നടന്നടന്ന് അഥാ ഗോപീഗണൈസാർദ്ധം പശ്യൻ ശ്രീയമുനാതടം വിഹർത്തമായോ കൃഷ്ണോ വൃന്ദാരണ്യം മനോഹരം യമുനാതീരത്തിലൂടെ സഞ്ചരിച്ച എല്ലാവരും കൂടി ചേർന്ന് രാസലീലയാടാൻ വേണ്ടിയിട്ട വൃന്ദാവനത്തിലെത്തിച്ചേർന്നു വൃന്ദാവനേ ചൌഷധയോരേർ താ താസർവാശ്ചംഗന ഭൂ യൂധീഭൂ സമായ വൃന്ദാവനത്തിലെ ഔഷധച്ചെടികളെല്ലാം ഗോപികമാരായിത്തീർന്നു അവരെ ഭഗവാനെ സേവിക്കാനായി ഒരു യൂഥമുണ്ടാക്കി അവിടെ സന്നിഹിതരായി വ്രജമണ്ഡലത്തിൻ്റെ ഹൃദയമായ വൃന്ദാവനത്തിലെ നിധിവനത്തിൽ ചെടികളെല്ലാം ഗോപികമാരായി മാറി ശ്രീകൃഷ്ണനോടൊപ്പം ഇന്നും രാസലീലയാടുന്നു എന്ന രംഗത്തെ നമ്മൾ മുൻപും മുൻപൊന്നനുസ്മരിച്ചിരുന്നു നിധിവനത്തിൻ്റെ മഹിമയും അവിടെ പറഞ്ഞു ഈ ഗർഗ സംഹിതയിൽ പറയുന്ന ഇതേ രംഗം തന്നെയാണ് നമുക്ക് ഇന്ന് നിധിവനത്തിൽ അനുഭവപ്പെടുന്നത് ചെടികളെല്ലാം ഗോപികമാരായി മാറുന്ന മനോഹരമായിട്ടുള്ള രാസലീലയിലെ അത്യത്ഭുതം പിറ്റേ ദിവസം രാവിലെ വീണ്ടും പഴയതുപോലെ ചെടികളായി മാറുന്നു കാളിന്തി നദിയുടെ തീരത്ത് കദമ്പ ശീതളത്തണലിൽ സുഗന്ധപൂരിതമായി മന്ദസമീരൻ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വംശീവടം തല ഉയർത്തിപ്പിടിച്ച ആ രമണീയതയെ വർധിപ്പിക്കുന്നുണ്ട് അവിടെ വെച്ച് ശ്രീകൃഷ്ണൻ ഗോപികമാരോടൊത്ത് രാസലീലയാടി രാസലീല കഴിഞ്ഞ് രാധാദേവിയോടൊപ്പം അവിടെ ഇരുന്ന് വിശ്രമിക്കുന്ന ഭഗവാനെ ദേവഗണങ്ങള് ആകാശമാർഗത്തിലെത്തി വാദ്യഘോഷങ്ങൾ മുഴക്കിയും പുഷ്പവൃഷങ്ങൾ ചെയ്തും പൂജിച്ചു രാസലീലക്കിടയ്ക്ക് ഗോപികമാർക്ക് ദാഹം തോന്നിയ സമയത്ത് അവർക്ക് വെള്ളം കുടിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലായ കൃഷ്ണൻ ഓടക്കുഴലുകൊണ്ട് നിധി വനത്തില് ഒരു ജലാശയത്തെ സൃഷ്ടിച്ച രംഗം നമ്മൾ നിധിവനത്തിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഈ വിശ്രമത്തെയൊക്കെ അനുസ്മരിക്കുന്ന ഒരു സ്ഥലം കൂടി നമുക്ക് ഈ നിധിവനത്തിൻ്റെ അടുത്ത് കാണാനായിട്ട് സാധിക്കും സേവാകുഞ്ച് എന്നാണ് ആ സ്ഥലം അറിയപ്പെടുക രാസ രാധാദേവിക്ക് ലേശം ക്ഷീണം അനുഭവപ്പെട്ടു രാധാദേവിയുടെ കാലുകൾ വേദനിക്കാൻ തുടങ്ങിത്രേ ആ സമയത്ത് ശ്രീകൃഷ്ണൻ അവിടെ ഇരുന്ന് രാധാദേവിയുടെ കാല് തലോടിക്കൊടുത്തു രാധാദേവിക്ക് വീശിക്കൊടുത്തു അങ്ങനെ രാധയെ സേവിച്ച സ്ഥലമാണ് ഈ കാണുന്ന സേവാകുഞ്ച് എന്ന പേരിൽ ഇന്ന് വൃന്ദാവനത്തിൽ അറിയപ്പെടുന്നത് ഇവിടെയും നമുക്ക് ധാരാളം വൃക്ഷങ്ങളെയൊക്കെ കാണാനായിട്ട് സാധിക്കും ഇവിടെയും ഇതുപോലെ മഹത്തായിട്ടുള്ള ചില തീർത്ഥങ്ങളെ ജലാശയങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ജയ് ശ്രീരാധേ പിന്നീട് ആ ഗോപികമാര് ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് മധുരമായി ഓരോരോ ഗീതങ്ങൾ ആലപിക്കാൻ തുടങ്ങി സപ്താസ്വരത്തിൽ പല പല ഗോപികമാരും പല പല രാഗങ്ങളിലൂടെയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ പാട്ടുകൾ കേൾപ്പിച്ച് പൂജിച്ചത് മേഘമല്ലാരം ദീപകം മാലകോശം ഭൈരവം ശ്രീരാഗം ഹിന്ദോളം ഇങ്ങനെ ഓരോരോ രാഗങ്ങളിലായിരുന്നു ഈ ഗോപികമാരുടെ കൃഷ്ണ ഗീതാർച്ചന ഈ ഗോപികമാർ തന്നെ പല പല സ്വഭാവമുള്ള ആളുകളായിരുന്നു എന്ന് ഗർഗ സംഹിത നമുക്ക് പറഞ്ഞു തരുകയാണ് ചില ആളുകൾ വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് ചില ഗോപികമാർ ഗൗരവ സ്വഭാവമുള്ള ആളുകളാണ് പക്ഷെ ആ ഗൗരവ സ്വഭാവമുള്ളവരുടെ ഉള്ളിൽ കൂടി ശ്രീകൃഷ്ണ ഭഗവാൻ നിറഞ്ഞു നിന്ന സമയത്ത് അവരുടെ ആ ഗൗരവഭാവം എന്നുള്ളത് ഇല്ലാതെയായി ചില ഗോപികമാര് ഭഗവാന്റെ പാദങ്ങളെ തലോടുന്നുണ്ട് പരിചരണങ്ങൾ ചെയ്യുന്നുണ്ട് ചില ഗോപികമാര് ശ്രീകൃഷ്ണനോടൊപ്പം പന്ത് കളിക്കുന്നു ചില ഗോപികമാര് പുഷ്പങ്ങളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിക്കുന്നു ചില ഗോപികമാര് നൃത്തം ചെയ്ത് സന്തോഷിപ്പിക്കുന്നു ചില ആളുകള് ശ്രീകൃഷ്ണന്റെ അടുത്തെത്തി ഭഗവാനെ ചുംബിക്കുന്നു ചില ഗോപികമാര് ശ്രീകൃഷ്ണ ഭഗവാന്റെ രണ്ട് തോളുകളിലും പിടിച്ച് ചിരിച്ചുകൊണ്ട് അടുത്ത് വന്ന് ഗാഠമായി ആലിംഗനം ചെയ്യുന്നു ഇങ്ങനെ ഓരോരോ രീതിയിലാണ് ഗോപികമാരുടെ പ്രേമം ഭാവത്തെ പ്രകടം അവര് പ്രകടിപ്പിക്കുന്ന രംഗം വർണ്ണിക്കുന്നത് വൃന്ദാവനത്തില് പോയാൽ അവിടുത്തെ ഒരു അനുഷ്ഠാന കല ഉണ്ട് രാസലീല എന്നറിയപ്പെടുന്ന ഒരു കലയാണ് ആ കലയിൽ ഇതുപോലെ പന്ത് കളിക്കുന്ന രംഗവും പുഷ്പം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്ന രംഗവുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് പിന്നീട് ഒരിക്കൽ എന്താണ് രാസലീല എന്താണ് അതിൻ്റെ മഹിമ അതാ രാസനൃത്തം എന്ന വൃന്ദാവനത്തിലുള്ള ആ രാസനൃത്തം എങ്ങനെയാണ് എന്നുള്ളതും പിന്നീട് ഒരിക്കൽ അനുസ്മരിക്കാം സാധിക്കുമെങ്കിൽ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മുൻപ് ഒരിക്കൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ഇതിലൂടെ എല്ലാവർക്കും കാണാനുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കാം എന്ന് വിചാരിക്കുന്നു ശ്രീരാധേ സുന്ദരനായിട്ടുള്ള നന്ദനന്ദനെ ചില കുങ്കുമ തിലകം അണിയിക്കുന്നുണ്ട് ചില ഗോപികമാർ ഭഗവാൻ മനോഹരമായിട്ട് വീണു പോകുന്ന സമയത്ത് അതിനൊപ്പം വീണ വായിക്കുന്നുണ്ട് ചില ഗോപികമാർ മൃദംഗം വായിക്കുന്നുണ്ട് ചില ഗോപികമാര് ഭഗവാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൈകൊ കൈകളെ കൊണ്ട് താളം പിടിക്കുന്നുണ്ട് വിസ്മൃത്യ ജഗതസുഖം എന്നാണ് അവിടെ എഴുതി വെച്ചത് ഭൗതിക സുഖങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ ഗോപികമാര് കൃഷ്ണന്റെ കൂടെ നിൽക്കുന്നത് എന്നർത്ഥം നേരത്തെ നമ്മൾ കേട്ടതാണ് ഗോപികമാർക്ക് ഓരോരുത്തർക്കും അവനവന്റെ ശരീരത്തിനെ ഒരു ബോധം വന്ന സമയത്ത് ശ്രീകൃഷ്ണനെ കാണാൻ സാധിച്ചില്ല എന്ന് ഇപ്പതാ ഗോപികമാര് അവനവരുടെ ശരീരത്തിനെ പോലും മറന്നുകൊണ്ടാണ് ഈ കൃഷ്ണനെ ഇത്തരത്തിൽ അനുഭവിക്കുന്നത് ശരീരത്തിനെ കുറിച്ച് ഓർക്കും തോറും നമുക്ക് ഓരോരോ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക ഞാൻ എന്ന ഈ ശരീരത്തിലുള്ള ഭാവം എന്ന് നാം ഉപേക്ഷിക്കുന്നുവോ അന്നാണ് നമുക്ക് ആത്മാനന്ദം എന്നത് അനുഭവിക്കാൻ സാധിക്ക അത് ഈ ഗോപികമാരെ കണ്ട് പഠിക്കൂ എന്നാണ് ഗർഗസംഹിത നമ്മളോട് പറയുന്നത് ഭൗതികമായിട്ടുള്ള സുഖങ്ങളെക്കുറിച്ച് ഒരു ചിന്ത പോലും അവർക്കില്ല കാരണം അതിലും എത്രയോ ഉയരത്തിലുള്ള ആത്മാനന്ദം തന്നെയാണ് ആ പ്രേമാനന്ദം എന്ന ഭാവത്തിലൂടെ അവരനുഭവിക്കുന്നത് ആ സമയത്തത് ആ ചില ഗോപികമാരെന്തു ചെയ്യണു എന്നാണെങ്കിൽ വൃക്ഷങ്ങളുടെ താഴെ നിൽക്കുന്നവരുണ്ട് ഇനി വൃക്ഷങ്ങളുടെ ചെറിയ കൊമ്പുകളിൽ ചാരി നിൽക്കുന്നവര് അതിൽ കയറിയിരിക്കുന്നവര് സ്വന്തം കൈകളെ കൊണ്ട് ആ വൃക്ഷങ്ങളുടെ കൊമ്പുകളിൽ പിടിക്കുന്ന പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഗോപികമാര് ഇങ്ങനെ ഓരോരോ രീതിയിലാണ് എന്തുണ്ടായി ചില ഗോപികമാരുടെ മാലകൾ വൃക്ഷങ്ങളിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന വള്ളികളിൽ കുടുങ്ങി അവരത് ശ്രമിച്ചിട്ടും എടുക്കാൻ സാധിക്കുന്നില്ല പൃഥക്ചകാര ഗോവിന്ദ സ്പൃഷ്ട ആ സമയത്ത് ശ്രീകൃഷ്ണൻ വന്ന് ആ വള്ളികളിൽ നിന്നും ഇവരുടെ മാല പൊട്ടാതെ അത് വിടുവിച്ചു കൊടുക്കുന്നു അങ്ങനെ വിടുവിച്ചു കൊടുക്കുന്ന സമയത്ത് അവരുടെ മാരടങ്ങളിൽ സ്പർശിച്ചുകൊണ്ടാണത്രേ എന്താണ് എന്നാണെങ്കിൽ നിങ്ങള് ഇനി ഒന്നുകൊണ്ടും പരിഭ്രമിക്കണ്ട നിങ്ങളുടെ ഈ ഹൃദയത്തിനകത്ത് ഞാൻ എന്നും ഉണ്ടാകും എന്നുള്ള അനുഗ്രഹം കൂടിയായിരുന്നു ചെല ഗോപികമാരുടെ അഴിഞ്ഞു പോകിയ മുടി ഭഗവാൻ കൃഷ്ണൻ കെട്ടിക്കൊടുക്കുന്നുണ്ട് മനോഹരമായിട്ട് അലങ്കരിക്കുന്നുണ്ട് ഭഗവാൻ താമ്പൂലം ചവച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഭഗവാന്റെ വായിൽ നിന്നും എടുത്ത് അത് ചവയ്ക്കുന്ന ഗോപികമാര് സ്നേഹത്തോടുകൂടി ശ്രീകൃഷ്ണന്റെ കവിളുകളിൽ തലോടുന്ന ഗോപികമാര് ഇങ്ങനെ ഭഗവാൻ ഓരോരോ ഗോപികമാരോടുകൂടി ഓരോരോ രീതിയിൽ രാസലീല ആടി അവരെ ആനന്ദിപ്പിക്കുകയാണ് അപ്പോഴാണ് ചില ഗോപികമാര് ഒന്ന് വേഷം മാറിയത്രേ അവര് പുരുഷവേഷം ധരിച്ചുകൊണ്ട് കുണ്ടലവും മയിൽപീലിയുമൊക്കെ ധരിച്ച് നായകന്മാരായി ശ്രീകൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ വന്ന് പോലെ നൃത്തം ചവിട്ടുന്നു അതുപോലെ മറ്റു ചില ഗോപികമാര് രാധയെപ്പോലെ വേഷം കിട്ടി ആ കൃഷ്ണവേഷം കിട്ടിയ ആടിയ ആ ഗോപികയുടെ കൂടെ ചേർന്ന് രാധാകൃഷ്ണന്മാർ നോക്കി നിൽക്കേ മറ്റൊരു രാധാകൃഷ്ണന്മാരായിട്ട് നൃത്തം ചെയ്യുന്നു ചില ഗോപികമാര സാത്വികഭാവത്തിൽ മുഴുകി പരമാനന്ദ അനുഭൂതിയിൽ പരമാനന്ദ പരമാനന്ദ്ലുതാ യോഗീശ്വരന്മാരെ പോലെ ഒരു ചലനവും ശരീരത്തിനുമില്ല അതുപോലെ തന്നെ മനസ്സിനുമില്ല ഒരു ചലനവും ഇല്ലാതെ പരമാനന്ദത്തിൽ തന്നെ മുഴുകി മുഴുകേർന്ന് നിൽക്കുന്ന ഗോപികമാര് ഹൃദയത്തിൽ ശ്രീകൃഷ്ണൻ നിറഞ്ഞ സമയത്ത് ചില ഗോപികമാർക്ക് കൺമുന്നിൽ കാണുന്നത് ഓരോന്നും കൃഷ്ണനാണെന്ന് തോന്നി വൃക്ഷങ്ങളെ കണ്ട സമയത്ത് അത് കൃഷ്ണനാണ് എന്ന് തോന്നലുണ്ടായ സമയത്ത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു വൃക്ഷങ്ങളിലെ ലതകളെ മാറോട് ചേർക്കുന്നു ചില ഗോപികമാര് താഴേക്ക് നോക്കിയ സമയത്ത് നെഴില് കണ്ട സമയത്ത് തൻ്റെ നിഴലല്ല അത് കൃഷ്ണനാണ് എന്ന് വിചാരിച്ച വേഗം ഭൂമിയിലങ്ങട് കിടക്കുന്നു ഇങ്ങനെ രാസമണ്ഡലത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ ശരണം പ്രാപിച്ചുകൊണ്ട് ആ ഗോപസുന്ദരിമാര് അവരുടെ മനോരഥത്തെ സഫലമാക്കി തീർത്തു എന്താണ് ഇവരുടെ മനോരഥം ഇവർ ആരാണ് എന്നൊക്കെ ആദ്യ ഭാഗത്ത് നമ്മളൊന്ന് അനുസ്മരിച്ചിരുന്നു എന്താണ് അവരുടെ മനോരഥം എന്നൊക്കെ ഇനിയും അത് ഒന്നുകൂടിയൊക്കെ വർണ്ണിച്ചു തരും രാസേ ഗോപദ്ധോ സർവാ പൂർണമനോരഥാ ബൂപുരേത്യ ഗോവിന്ദം സർവേഷം ഭക്തവൽസലം യൽ പ്രസാദസ്തു പ്രാപ്തോ രാജൻ തു ഇങ്ങനെ ഈ ഗോപകത്തമ്പുരാട്ടിമാർക്ക് അങ്ങനെയാ പറയേണ്ടതേ ഗോപിക 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 എന്നൊക്കെ നമ്മൾ സാധാരണ പറയുമ്പോ പറഞ്ഞുപോണു അവരെ കുറിച്ച് അങ്ങനൊന്നും പറയാൻ പാടുവോ എന്ന് ചിന്തിച്ചാൽ പാടില്ല എന്ന് നമുക്കെന്നെ മനസ്സിലാവും ഇങ്ങനെ എത്രയോ ജന്മങ്ങളായി കാത്തിരുന്ന ഗോപികമാരായി വന്ന പൂർണ്ണ മനോരഥകളായി തീർന്നവരെ ഗോപിക തമ്പുരാട്ടിമാർ എന്ന് പറഞ്ഞാൽ തന്നെ മതിയ പോ നിശ്ചയില്ല അത്രയധികം ഭഗവത്കൃപ അനുഭവിച്ചവരാണ് അവരെ ജ്ഞാനികൾക്ക് പോലും ഈ ഒരു കൃപ ഇത്തരത്തിൽ അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല സാധിക്കൂല്ല അതാണ് ആ രാസാനന്ദം എന്ന് പറഞ്ഞാൽ അങ്ങനെ ജ്ഞാനികൾക്ക് കർമ്മത്തെയും മറ്റെല്ലാത്തിനെയും വെടിഞ്ഞ ജ്ഞാനികൾക്ക് പോലും അത് കിട്ടില്ല എന്നിരിക്കെ പോലുള്ള സാധാരണ കാമികൾക്ക് ആ കാമങ്ങൾ തീരാൻ നേടാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്യുന്ന കർമ്മികൾക്ക് ഇതൊക്കെ അനുഭവിക്കാൻ പറ്റൂ ഇല്ലയോ എന്ന് വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് ഗർഗാചാര്യൻ പറയണത് എന്തിനാണ് എന്നാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ കാമങ്ങളെ വിടൂ അത് നേടാനുള്ള കർമ്മങ്ങളെ വിടൂ എന്നിട്ട് ഈ കൃഷ്ണനെ തന്നെ പ്രേമിക്കൂ എന്നാൽ ആ ഒരു ആനന്ദം നമുക്കും അനുഭവിച്ചറിയാം ഈ വാക്കുകളിലൂടെ പറയുന്നതല്ല അത് സ്വാനുഭവത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം ജയ് ശ്രീരാധേ ഇങ്ങനെ രാസലീല നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു സംഭവം കൂടിയും അവിടെ ഉണ്ടായി എന്നാണ് ഗർഗാചാര്യൻ നമുക്ക് പറഞ്ഞു തരുന്നത് ശ്രീമത് ഭാഗവതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു രംഗമല്ല ഇത് എന്താണ് എന്നാണെങ്കിൽ മുനീന്ദ്ര ആസുരി നാമാ ശ്രീകൃഷ്ണേഷ്ടോ മഹാതപ നാരദാദ്രൗതപസ്തേപേ ായണ ശ്രീകൃഷ്ണ ഭക്തനും പരമതപസ്സിയുമായിട്ടുള്ള ഒരു മഹർഷി ആസുരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നാരദഗിരിയുടെ മുകളിൽ ഇരുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തപസ് ചെയ്യാണ് ഈ ആസുരി മഹർഷി അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാധയാസാർഥം ശ്രീകൃഷ്ണനെ മാത്രല്ലാട്ടോ രാധയോടു കൂടിയിട്ടുള്ള കൃഷ്ണനെയാണ് അദ്ദേഹം സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നോക്കുമ്പോ എന്താ രണ്ടുപേരെയും കാണാനില്ല ഹൃദയത്തിലെ തെളിഞ്ഞു നിർ നിന്നിരുന്ന രാധാകൃഷ്ണന്മാരെ കാണാതെ ആയപ്പോൾ അദ്ദേഹത്തിന് വിഷമായി അദ്ദേഹം വീണ്ടും വീണ്ടും ഇങ്ങനെ ധ്യാനിച്ചു ധ്യാനിക്കാൻ തുടങ്ങി ഹൃദയത്തിൽ വീണ്ടും ഭഗവാനെ കാണാനുള്ള ആഗ്രഹം പക്ഷേ അത് ഫലമുണ്ടായില്ല അദ്ദേഹം എന്ത് ചെയ്തു അവിടുന്ന് എഴുന്നേറ്റു എന്നിട്ടാ നാരായണാശ്രമിച്ച് ആശ്രമത്തിലെത്തി നരനാരായണന്മാരോട് ചോദിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പോയതേ അവിടെ എത്തിയ സമയത്ത് അവരെ രണ്ടുപേരെയും അവിടെ കണ്ടില്ല എന്നാ ശരി മറ്റൊരാളുണ്ട് അദ്ദേഹത്തിനോട് ചോദിക്കാം എന്ന് വിചാരിച്ച നരനാരായണാശ്രമത്തിൽ നിന്നും അദ്ദേഹം നേരെ സഹസ്ര ശിരസനായ ആദിദേവനായ അനന്തന്റെ അടുത്തെത്തി പക്ഷേ അവിടെ എത്തിയപ്പോഴെന്താണ് എന്നാണെങ്കിൽ അനന്തനെയും അവിടെ കാണാനില്ല അപ്പോൾ അവിടെയുള്ള ഈ കാവൽക്കാരുണ്ട് അവരോട് ചോദിച്ചു അതെ എവിടേക്കാണ് അദ്ദേഹം പോയത് കാവൽക്കാര് പറഞ്ഞു അല്ല ഞങ്ങൾക്കറിയില്ല ലോകാലോക പർവ്വതത്തിലാണ് ഈ സ്ഥലം അദ്ദേഹം അവിടുന്ന് നേരെ പോന്നു എന്നിട്ടാ നേരെ ശേഷ ശൈലിയിൽ കിടക്കുന്ന മഹാവിഷ്ണുവിനെ കാണാം എന്ന് വിചാരിച്ച അവിടെ നിന്ന് പുറപ്പെട്ടു പക്ഷേ അവിടെ എത്തിയപ്പോ മഹാവിഷ്ണുവിനെയും കാണാനില്ല അവിടത്തെ കാവൽക്കാരോട് ചോദിച്ചു എവിടെയാണ് അപ്പൊ അവരും പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല ഇനി അദ്ദേഹം ചിന്തിക്കുകയാണ് എവിടെ പോയി കൃഷ്ണൻ ഞാൻ ഇനിയിപ്പൊ ആരോടാ ചോദിക്ക ഞാൻ ചലനടുത്തൊന്നും ആരെയും കാണുന്നില്ല എനിക്ക് വേണ്ടതായിട്ടുള്ള ഉത്തരവും കിട്ടുന്നില്ല എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെന്നിട്ടും കാര്യം മുടങ്ങുകയാണല്ലോ എന്നൊരു ചിന്തയായി ഈ ആസുരി മഹർഷിക്ക് അദ്ദേഹം പിന്നെ ഇവിടുന്ന് ലക്ഷ്മീനാരായണ സ്വരൂപത്തിലിരിക്കുന്ന വൈകുണ്ഠത്തിൽ പോയി ചോദിക്കാം എന്ന് വിചാരിച്ച വൈകുണ്ഠത്തിലെത്തി അവിടെയും അദ്ദേഹത്തിന് ഭഗവാനെ കാണാനായിട്ട് സാധിച്ചില്ല തോ മുനീന്ദ്രോ യോഗീന്ദ്രോ ഗോലോകം സ ജഗാമഹ വൃന്ദാവനേ അവിടെ നിന്ന് അദ്ദേഹം വൈകുണ്ഠലോകത്തിലും ഉപരിയായിട്ടുള്ള സാക്ഷാൽ ഗോലോകത്തിലേക്കാണ് എത്തിച്ചേർന്നത് അവിടെത്തിയപ്പോൾ എന്താ അവിടെയും രാധാകൃഷ്ണന്മാരെ കാണാൻ സാധിച്ചില്ല അവിടത്തെ കാവൽക്കാരോട് ചോദിച്ചു അല്ല രാധാകൃഷ്ണ സ്വരൂപികൾ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ നിന്ന് അദ്ദേഹത്തിനൊരു ഉത്തരം കിട്ടി അവർ പറഞ്ഞു എവിടെയാണോ ഭഗവാന്റെ വാമനാവതാരമുണ്ടായത് എവിടെയാണോ പ്രശ്നഗർഭൻ എന്ന പേരിൽ ഭഗവാൻ മുൻപ് അവതരിച്ചത് ആ ബ്രഹ്മാണ്ടത്തിലാണ് ഇപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ ഉള്ളത് അപ്പൊ ഇദ്ദേഹത്തിന് അത്ഭുതമായി അവിടെ നിന്നാണല്ലോ ഞാൻ പങ്കിട്ട് വന്നത് വീണ്ടും അദ്ദേഹം ഈ ബ്രഹ്മാണ്ടത്തിലേക്ക് തന്നെ വന്നു അങ്ങനെ തിരിച്ചു വന്നു ഇവിടെക്കൊന്നും അന്വേഷിച്ചിട്ട് കണ്ടില്ലല്ലോ ഇനിയിപ്പോ ആരോടാ ചോദിക്ക അടുത്ത് ചോദിക്കാം നേരെ കൈലാസത്തിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ എന്താണ് തത്രസ്ഥിതം മഹാദേവം കൃഷ്ണധ്യാനപരായണം നത്വ പപ്രഛ കൃഷ്ണനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ മഹാദേവനെ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം ആശ്രീ മഹർഷി പറയാണ് മഹാദേവ ഞാൻ ശ്രീകൃഷ്ണനെ എല്ലായിടത്തും നോക്കി പക്ഷേ ഇവിടെയൊന്നും കാണാൻ പറ്റിയില്ല എന്നും മാത്രല്ല സാക്ഷാൽ ഗോലോകധാമത്തിൽ പോയി നോക്കി അവിടെയും എനിക്ക് കൃഷ്ണനെ കാണാൻ പറ്റിയില്ല ആ കൃഷ്ണനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലോ അങ്ങ് കൃഷ്ണനും അങ്ങയെ എന്തെന്നില്ലാത്ത ഇഷ്ടമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് കൃഷ്ണനെവിടെയാണ് എന്ന് അങ്ങക്കറിയാതിരിക്കില്ല അതുകൊണ്ടൊന്ന് പറഞ്ഞു തരുമോ ഇത് കേട്ട സമയത്ത് മഹാദേവൻ ആസുരി മഹർഷിയോട് പറയാണ് ധന്യസ്ത്വമാസുരേ ബ്രഹ്മൻ കൃഷ്ണഭക്തോഹ്യഹ് കഹ അങ് വളരെ ധന്യനാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ നിഷ്കാമ ഭക്തനാണ് അങ്ങ് അങ്ങ് ശ്രീകൃഷ്ണ ദർശനത്തിന് വേണ്ടി വളരെയധികം ക്ലേശം സഹിച്ചു എന്നൊക്കെ എനിക്ക് മനസ്സിലായി ആ കൃഷ്ണൻ എവിടെയാണ് എന്നുള്ളത് എനിക്കറിയാം അത് മറ്റെവിടെയല്ല ഭൂമിയില് പുണ്യ വൃന്ദാവനത്തില് ഇപ്പോ ഗോപികമാരോടൊപ്പം മഹാരാസലീലാടാൻ ആരംഭിച്ചിരിക്കുകയാണ് അങ്ങനെ ആ മഹാരാസലീലയ്ക്ക് വേണ്ടിയിട്ട് ആറുമാസം ദൈർഘ്യമുള്ള ഒരു രാത്രി തന്നെ ആ ശ്രീകൃഷ്ണ ഭഗവാൻ സൃഷ്ടിച്ചു ഷാൺമാസികീ ചാദ്യകൃതാ നിശീഥിനീ േണ ഭോ മഹാദേവനാണ് ഇവിടെ നമുക്കൊരു കണക്ക് പറഞ്ഞു തരണതേ മഹാരാസലീല ആറ് മാസങ്ങളോളം നീണ്ടു നിന്നു എന്നാണ് അത് ദേവവരുഷാണോ മനുഷ്യന്മാരുടെ ഈ കണക്കാണോ എന്നുള്ളതും നമുക്ക് പൂർണമായി പറയാൻ പറ്റില്ല എത്ര ദിവസം കഴിഞ്ഞു പോയി എന്നുള്ളത് കൃത്യമായി പറയാൻ സാധിക്കില്ല എന്ന ഭട്ടത്തിരിപ്പാടും നാരായണീത്തല്ലേ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കിമപരം ജ്യോതിഷകംബിതം സൂര്യാദികളായിട്ടുള്ള ഗ്രഹങ്ങൾ പോലും സഞ്ചരിക്കാൻ പോലും മറന്നുകൊണ്ട് നിൽപ്പായിത്ര ഈ സഞ്ചാരം അനുസരിച്ചിട്ടല്ലേ നമുക്ക് ദിനരാത്രങ്ങളെ കണക്ക് കൂട്ടാൻ സാധിക്കുള്ളൂ ആ ഒരു വർണ്ണനയും ഈ ഗർഗ സംഹിതയിൽ നിന്നാണ് ഭട്ടതിരിപ്പാട് സ്വീകരിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കാം കാരണം ആറുമാസം ഈ ഒരു രാത്രി ആറ് മാസങ്ങളോളം നീണ്ടു നിന്നു എന്ന് പറഞ്ഞാൽ അത്രയും പതുക്കെയല്ലേ ഈ ഗ്രഹങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കുള്ളൂ അതിനു മുമ്പായിട്ട് ഭഗവാൻ രാസലിയിലേക്ക് ഇടയ്ക്ക് ഹംസമുനിയെ രക്ഷിച്ച് ആണ് വൃന്ദാവനത്തിലേക്ക് ഇപ്പം എത്തിയിരിക്കണത് വൃന്ദാവനത്തിലേക്ക് തിരിച്ചെത്തി രാസലിയില ആരംഭിച്ചു അപ്പോൾ രാസലിയിലെ വൃന്ദാവനത്തിൽ ആരംഭിച്ച് മറ്റോരോരോ വനങ്ങളിലൂടെ സഞ്ചരിച്ച വീണ്ടും ഈ വൃന്ദാവനത്തിലെത്തി ഹംസം മുനിം ദുഃഖഗതം മഹോദോശ്വരസ്വയം സ്വയം രസികേശ്വരനാണ് അദ്ദേഹത്തിന് ഈയൊരു ആനന്ദം അനുഭവിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ തന്നോട് ചേർന്ന് ആനന്ദം അനുഭവിക്കാൻ രസം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ആ രസാനുഭൂതിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക തന്നിലെ രസത്തെ അവരിലേക്ക് പകർന്നു കൊടുക്കുക ആ ഒരു രാസ നടനം ഇപ്പോ വൃന്ദാവനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല സമയത്താണ് ആസുര മഹീഷേ അങ്ങയുടെ വരവ് കാരണം എന്താ വെച്ചാൽ അഹം ഗമിഷ്യാമി തതേവ ദൃഷ്ടും ഞാൻ ഈ രാസലീല കാണാൻ വേണ്ടി ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് അങ്ങയുടെ വരവ് തൊമേവ ഗച്ഛാശു മനോരഥയഥ ആ രാസലയില കാണണം എന്ന് ആഗ്രഹം ഉണ്ടെച്ചാൽ എൻ്റെ കൂടെ പോന്നോളൂട്ടോ നമുക്ക് വൃന്ദാവനത്തിൽ പോയി ആ മനോഹരമായിട്ടുള്ള രാസലീല കാണാം എന്ന് മഹാദേവൻ പറയുന്ന രംഗം നോക്കൂ ഭഗവാന്റെ ആ രാസലീല നമ്മൾ മുൻപ് പറഞ്ഞു ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് അംശം അംശാംശം ആവ ആവേശം കല ഊർണ്ണം ഇങ്ങനെ ഓരോരോ രീതിയിലായിരുന്നു മുൻപ് അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ശ്രീകൃഷ്ണനും രാധാദേവിയും അവിടെ ഗോലോക വൃന്ദാവനത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഓരോ അംശം മാത്രമേ ഇവിടെ വന്നിരുന്നുള്ളൂ എങ്കിൽ ആ പരിപൂർണതമനായിട്ടുള്ള കൃഷ്ണൻ രാധാദേവിയോട് കൂടിയിട്ടുള്ള കൃഷ്ണൻ നേരിട്ട ഇറങ്ങി വരികയാണ് എന്ന് ആദ്യ രംഗത്ത് നമ്മൾ അനുസ്മരിച്ചിരുന്നു അത് ഒന്നും കൂടിതാ ഇവിടെ നമുക്ക് ഭംഗിയായിട്ട് വർണ്ണിച്ച് തരികയാണ് അതാണ് ഈ ആസുരി മഹർഷി ഗോലോകത്തിൽ പോയിട്ടും അവിടെ രാധാകൃഷ്ണന്മാരെ കാണാതിരുന്നത് അപ്പോ ആ സാക്ഷാൽ ഗോലോകം പോലെ തന്നെ അതി വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഭൂമിയിലെ വൃന്ദാവനം എന്നുള്ളത് ആ വൃന്ദാവനത്തിലെ രാസലീല കാണാനാണ് മഹാദേവൻ ആസുരി മഹർഷിയെ ക്ഷണിച്ചത് ഈരംഗത്തോട് കൂടിയിട്ട ഈ ഒരു അധ്യായം ഇരുപത്തിനാലാമത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നു അടുത്ത അധ്യായത്തിലാണ് ഇവരെ രണ്ടുപേരും കൂടി വൃന്ദാവനത്തില് എത്തി രാസലീലയെ അനുഭവിക്കുന്ന രംഗത്തെ അതിവിശേഷമായിട്ടുള്ള മറ്റൊരു കഥയെ വർണ്ണിക്കുക ആ കഥയെ നമുക്ക് ഗർഗ സംഹിതയിൽ പറയുന്ന ഈ കഥയെ ശ്രീമദ് ഭാഗവതത്തിൽ കാണാൻ സാധിക്കില്ല പക്ഷേ ഈ ഗർഗ സംഹിതയിൽ പറയുന്ന ഈ ഒരു രംഗത്തെ ഇന്നും വൃന്ദാവനത്തിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും ആ കഥയെ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം രാധാകൃഷ്ണ യുഗളമൂർത്തിയിൽ പരമപ്രേമം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം സ്വസ്ത്യസ്തു വിശ്വസ്യ എല്ലാം രാധാകൃഷ്ണ യുഗളമൂർത്തിയുടെ പാചാരവിന്ദിൽ തന്നെ സമർപ്പിക്കാം ബോല വൃന്ദാവനവിഹാരി ജൈ बोले राधा रानी की जय 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 श्री राधे श्याम राधे कृष्णा राधे कृष्णा 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 राधे 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 श्याम राधे श्याम 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 राधे राधे